Hello, welcome to Civil Engineering and Architecture Talks. As name indicates, ഇവിടെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടെൻഷൻ മെമ്പേഴ്സ് ആണ്. സോ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെമ്പർ സബ്ജക്റ്റ് ടു ആക്സിൽ പുള്ളാണ്. ഇവിടെ ഞാനൊരു മെമ്പർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ആക്സിൽ പുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സിന് എന്തായിരിക്കും ടെൻഡൻസി? ദേ ഹാവ് എ ടെൻഡൻസി ടു എൻലോങ്കേറ്റ് അല്ലേ. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിക്കുന്നത് പോലത്തെ സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെമ്പേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്, ദേ നെവർ ബക്കിൾ. അതായത് അവിടെ വരുന്ന സ്ട്രെസ് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടുതൽ വന്നാൽ പോലും ഈ മെമ്പേഴ്സ് ബക്കിൾ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഈ മെമ്പേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആണ്. കാരണം ഇവരുടെ ക്രോസ് സെക്ഷൻ ഏരിയയിൽ യൂണിഫോം സ്ട്രെസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ മെമ്പേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോട്ടം കോഡ് ഓഫ് എ പിൻ ജോയിൻറ്റ് റൂഫ് ട്രസ് ആണ്. ഇപ്പം ഇവിടെ ഒരു ട്രസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബോട്ടം മെമ്പേഴ്സിൽ ടെൻഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ദിസ് വിൽ ബി എ ടെൻഷൻ മെമ്പർ. അപ്പോൾ ഇത് ക്രോസ് സെക്ഷനാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രസ്സിനെ നമ്മൾ ഇതുപോലെ ലോങ്ടിറ്റ്യൂഡിനലി അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വീടുകളൊക്കെ സ്ലോപ്ഡ് റൂഫ് വളരെയധികം ട്രെൻഡിലാണ്. പക്ഷേ ഇപ്പോഴത്തെ വീടൊക്കെ നമ്മൾ ഫ്ലാറ്റായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം പ്രസ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി, അതായത് ലീക്കേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രിഡ്ജസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സ്ട്രക്ചറൽ ഷേപ്സ് ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്ട്രക്ചറൽ ഷേപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആംഗിൾ സെക്ഷൻ. എൽ ഷേപ്ഡ് സെക്ഷൻസിനെയാണ് ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഈക്വൽ ആംഗിൾ സെക്ഷനും ഉണ്ട്, അൺഈക്വൽ ആംഗിൾ സെക്ഷനും ഉണ്ട്. ഈ ഒരു എല്ലിൻ്റെ രണ്ട് ലെഗും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയും. ഈ രണ്ട് ലെഗ്, അതായത് എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് അൺഈക്വൽ ആംഗിൾ സെക്ഷൻ. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല തിക്നെസ്സിലുള്ള എൽ സെക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ലെങ്ത് ഉണ്ടായിരിക്കും, ഇത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പെർപ്പസിന് വേണ്ടി കാണിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ടി സെക്ഷൻ. വെൻ എ മെമ്പേഴ്സ് ക്രോസ് സെക്ഷൻ ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ടി, ദാറ്റ് മെമ്പർ ഇസ് നോൺ ആസ് ടി സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ പല തിക്നെസ്സിലുള്ള ടി സെക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ ഫ്ലാൻജസ് എന്നും വെർട്ടിക്കൽ മെമ്പറിനെ വെബ് എന്നാണ് പറയുക. അപ്പോൾ ഫ്ലാൻജിൻ്റെ തിക്നെസ് എഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, വെബിൻ്റെ തിക്നെസ് ഡബ്ല്യു ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ചാനൽ സെക്ഷൻ. ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത് അതർവൈസ് നോൺ ആസ് സി സെക്ഷൻ. സിയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ ദാറ്റ് ഇസ് നോൺ ആസ് ഫ്ലാഞ്ച് ആൻഡ് വെർട്ടിക്കൽ മെമ്പറിനെ വെബ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ വെബിൻ്റെ തിക്നെസ് ഈ മൊത്തം ലെങ്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല തിക്നെസ്സിലുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ബോക്സ് സെക്ഷൻ. ബോക്സ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിലോ അല്ലെങ്കിൽ സ്ക്വയറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഹോളോ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും ബോക്സ് സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐ സെക്ഷൻ. ഐ സെക്ഷൻ എന്ന് പറയുന്നത് അഗെയിൻ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ നമ്മൾ ഫ്ലാഞ്ച് എന്നും വെർട്ടിക്കൽ മെമ്പറിനെ വെബ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെച്ച് ഇത് ഡബ്ല്യു സെക്ഷൻ എസ് സെക്ഷൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല തിക്നെസ്സിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ട്യൂബുലാർ സെക്ഷൻ. ട്യൂബുലാർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോളോ ആയിട്ട് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. അത് സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ സർക്കിൾ ആയിട്ടോ ഒക്കെ ക്രോസ് സെക്ഷൻ അവൈലബിൾ ആയിരിക്കും. ലാസ്റ്റ് ഇസ് ബിൽറ്റപ്പ് സെക്ഷൻ. ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സി സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ മേലെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സെക്ഷൻസിനെയാണ് നമ്മൾ ബിൽറ്റപ്പ് സെക്ഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.